హలో ఎవరి వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ ఫ్రెండ్స్ നസീമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ആനിമേഷൻ മൂവിയാണ് എനിക്ക് തോന്നുന്നുണ്ട് ആനിമേഷൻ മൂവി ഒരുപാട് പേര് കാണാറില്ല എന്ന് തോന്നുന്നുണ്ട് സോ അങ്ങനെ ആനിമേഷൻ സിനിമകൾ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ആനിമേഷൻ മൂവിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന മൂവി നിങ്ങൾ ഈ ഒരു ഹൗ ടു ട്രെയിൻ ഡ്രാഗൺ ഒക്കെ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഒക്കെ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ബ്രേവ് ഒക്കെ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷൻ മൂവി കാണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടന്നു വരാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് മോൺസ്റ്റേഴ്സ് ഇങ്ക് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ടു തൗസൻഡ് വണ്ണിലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പിക്സ് ആൻഡ് പ്യുവർ ഒറിജിനൽ മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം ഈ ഒരു മൂവിയുടെ സ്റ്റോറി പറയുന്നതിനും ബാധ്യമേ പറയാനുള്ളൊരു കാര്യം ഇതൊരു ഒരു കൊച്ചു പെൺകുട്ടിയുടെ മധുരത്തന്നെ രണ്ട് മോൻസ്റ്റേഴ്സിൻ്റെ കഥ പറയുന്ന രീതിയിൽ പോകുന്ന ഒരു മൂവിയാണ് ആ ഒരു കുട്ടി എങ്ങനെ സർവൈവ് ആവുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ആ ഒരു കുട്ടിയുടെ ഇമോഷണൽ കാര്യങ്ങൾ ഒരു കുഞ്ഞിലുള്ള ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് എക്സ്പ്രഷൻസ് ആ കുട്ടി കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ വളരെ ഡിഫറൻറ്റായിട്ട് കാഴ്ച വെച്ചിട്ടുള്ള ഒരു മൂവിയാണ് ഈ ഒരു മോൻസ്റ്റേഴ്സിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോവാം ഈ ഒരു ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു മൂവിയിൽ പറയുന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺസ്റ്റേസ് ഇംഗ് എന്ന് പറയുന്നൊരു നാടുണ്ട് മോൺസ്റ്റേഴ്സ് മാത്രമുള്ള ഒരു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മോൺസ്റ്റേഴ്സ് ആണ് അവിടെ കൂടുതലായിട്ടും ഉള്ളതെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും അപ്പോൾ ആ ഒരു നാട്ടിൽ മെയിനായിട്ട് രണ്ട് വലിയ മോൺസ്റ്റേസുകളുണ്ട് അവർ രണ്ടുപേരാണ് ഈ ഒരു സിനിമയിലെ ലീഡിങ് റോൾ വരുന്ന രണ്ട് മോൺസ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ആ പിക്ചറൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും സോ ആര് മോൺസ്റ്റേഴ്സുകൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടിയെ ഒരു കുഞ്ഞു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നത് ആ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യാദർശികമായിട്ട് ആ ഒരു കുട്ടി പെട്ടുപോകുന്നതാണ് അതെങ്ങനെ പൊട്ടു ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളൊരു സിനിമ കണ്ട് മനസ്സിലാക്കണം അതിനുശേഷം ആ ഒരു മോൺസേസൽ ആ കുട്ടിയെ ഉപദ്രവിക്കുമോ ഇല്ലേ അല്ലെങ്കിൽ എല്ലാവരും ഭയക്കുന്നകത്ത ആ ഒരു മോൻസേസലിന്റെ റിയൽ ഭാവം എന്താണെന്നുള്ളൊരു കാര്യം കാഴ്ചവെക്കുന്നത് ആ ഒരു കുട്ടിക്ക് എന്ത് പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ കാഴ്ചവെക്കുന്നത് ആ ഒരു കുട്ടി സർവൈവ് ആവോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിൽ ഒരു കുട്ടിയുടെ ട്രാവലിംഗ് വെയിലും അതുപോലെ തന്നെ രണ്ട് മോൻസ്റ്റേഴ്സിൻ്റെ ട്രാവലിങ് വെയിലും കാഴ്ച വെച്ചിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ മൂവിയാണ് ഈ ഒരു മോൻസ്റ്റേഴ്സ് ഇംഗ് എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സിനിമയിൽ ഇനി പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ആദ്യം ഫീൽ ചെയ്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതായത് മെയിൻ ആയിട്ട് പറയണമെങ്കിൽ ആനിമേഷൻ മൂവീസിൽ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു റിയാലിറ്റി ഫീൽ വരുന്നുണ്ട് സോ അതുപോലെ തന്നെ ആ ഒരു റിയാലിറ്റി ഫീൽ ഈ ഒരു സിനിമ പെർഫെക്റ്റ് ആയിട്ട് മൂവാവുന്നുണ്ടുള്ളൊരു കാര്യം പറയും ആ ഒരു കുട്ടിയുടെ ലൈഫിൽ കൂടെ നമ്മളും ട്രാവൽ ചെയ്യുന്നുണ്ട് ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അവിടെ ആനിമേഷൻ മൂവിയിൽ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആനിമേഷൻ മൂവി കാണുമ്പോൾ നിങ്ങൾ ആരെ ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനൊപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു ലെവൽ ഈ ഒരു സിനിമ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് പിന്നെ നമ്മൾ ആസ്വദിക്കുന്ന രീതിയിൽ നമ്മളും ഈ ഒരു സിനിമയോടൊപ്പം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ ആ ഒരു കാഴ്ചകൾ അതിൽ കടന്ന ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട് കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് നമുക്കൊന്നും ഈ ഒരു സിനിമയിൽ പറയാൻ പറ്റില്ല നോർമലായിട്ട് നിങ്ങളൊരു ആനിമേഷൻ മൂവി കാണുന്ന ആൾക്കാരാണ് നല്ലൊരു ആനിമേഷൻ മൂവി കാണാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയൊരു ലാഗും ഫീലൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നല്ലൊരു രസകരമായിട്ടുള്ള ഒരു ആവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ ഒരു മോൺസേ സിംഗ് എന്നറിയുന്ന ഈ ഒരു സിനിമ അപ്പോൾ ഇതിനുമ്പ് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമന്റിൽ ലീവ ഞാൻ ഈ ഒരു സിനിമ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻ ഇറ്റ് ഔട്ട് ഗൈസ് നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവരെ ദേവേദി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നതായിരിക്കും ആൻഡ് അതുപോലെ തന്നെ മാറടുത്ത മറ്റൊരു വീഡിയോയിലേ കാണുന്നതായിരിക്കും അണ്ടിൽദാൻ ബനാസീം സാനിംഗ് ഓഫ് യു ലവ്യു ആൾ ടേക്ക് കയർ സ്റ്റേ ഹോം ടാറ്റ ബേബൈ പി യേഴ്സ് ലവ് യുൾ ടാ ടേക്ക് കെയർ